ഇന്ന് നമ്മുടെ ഗിവ് അവേന്റെ വിന്നർ അനൗൺസ് ചെയ്യുന്ന വീഡിയോ ആണ്. സോ അതിനു മുമ്പ് എല്ലാവർക്കും എല്ലാ അമ്മച്ചമാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ബാക്കിൽ എന്റെ കമ്പ്യൂട്ടർ ഉണ്ട്, ഞാൻ ഡയറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കും. കാരണം കുറെ പേര് ഇന്നലെ മുതൽ കമന്റ് ഉണ്ട് ഞാൻ ആ വീഡിയോനെ പറ്റി ഒന്നും പറഞ്ഞു ആരാണ് ജയിച്ചത്, ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നലെ മെനിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗിവ് എന്ന് പറഞ്ഞാൽ ഒരു പിക്ക് തന്നിട്ട് അതിൽ ഏതാണ് ഫോണിലെടുത്തത്, അതുപോലെ തന്നെ ഏതാണ് DSLR എടുത്തത്, ചെറിയ കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അതിൽ ജയിക്കുന്ന ഒരാൾക്ക് ഒരു സമ്മാനം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുന്ന്, പക്ഷേ ഒരുപാട് ആൾക്കാർ അത് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പൊട്ടത്തെറ്റ് എന്താ പറയുക കമന്റ് ചെയ്തു. ഏകദേശം 7000 കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, 7000 കമന്റ് ഇപ്പോഴും വന്നും കൊണ്ട് നിൽക്കുന്നു. സോറി മച്ചന്മാരെ, ഇനി ഞാൻ നിന്ന് കഴിഞ്ഞാൽ 10,000 ആവും, പിന്നെ എനിക്ക് പ്രാന്തവും, പിന്നെ ഞാൻ വീഡിയോ ഇവിടെ തന്നെ നിർത്തി പോകും. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് അതൊന്ന് പറയാന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, ഞാൻ അത് എങ്ങനെയാണ് തിരഞ്ഞെടുക്കണമെന്ന് വിചാരിച്ചു. എന്റെ കമ്പ്യൂട്ടർ ഉണ്ട്, നിങ്ങൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു കമന്റ് പിക്ക് ചെയ്യും. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇത് നമ്മളെ സ്റ്റിയറിംഗ് ആണ്, അമേസിംഗ് ആണ്. ഞാൻ ഇന്ന് ക്രേസി ഡോട്ട് വീഡിയോ ഇട്ടു, സോ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പൊ താക്കണ ഈ സംഭവം എന്ന് പറഞ്ഞാല് കമന്റ് പിക്കർ. സോ ഇതിൽ ഞാൻ യൂസ് ചെയ്ത് കമന്റ് പിക്ക് ചെയ്യും. ആ പിക്ക് ചെയ്യുന്ന ആള് ശരിയായിട്ട് അതിന് എന്താ പറയാ ശരി ഉത്തരമാണെങ്കിൽ അവൾക്ക് നമ്മൾ 3 മാസത്തേക്ക് ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കും. ഓക്കെ, അതാണ് നമ്മുടെ വീഡിയോ. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നമ്മൾ കുറച്ചോട്ടം ട്രൈ ചെയ്യും, കാരണം കുറെ പേര് തെറ്റ് കമന്റ് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ കമന്റൊക്കെ ആയി ചിലപ്പോൾ ആദ്യം വരും, എനിക്കൊന്നും അറിയില്ല. ഇനിയിപ്പോ ആരെ കമന്റും പിക്കറിൽ വന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് അപ്പ ആലോചിക്കുക. സോ ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചിരുന്നു. അപ്പൊ ഇതാണ് എന്റെ കമ്പ്യൂട്ടർ. അതിന് മുമ്പേ ഗിഗ് ബോക്സ് എന്താ ഒരു ബിഗ് ഷോട്ട് ഔട്ട്, അവരാണ് ഈ ഒരു എന്താ PC നമുക്ക് ബിൽഡ് ചെയ്തെന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ കമന്റ് പിക്കർ. ഇവിടെ ഞാനിപ്പോ എന്റെ ചാനലിൽ ലിങ്ക് കോപ്പി ചെയ്യും ഇവിടെ. ഓക്കെ, ഇവിടെ ലിങ്ക് കോപ്പി ചെയ്യും. ഓക്കെ കൊടുത്താൽ ഞാൻ എല്ലാ കമന്റ്സും ഇവിടെ ഇങ്ങനെ കാണാം. അപ്പൊ അതിൽ നമുക്ക് ഒരു കമന്റ് എന്താ പറയുക ഇവിടെ സ്റ്റാർട്ട് ചെയ്താ സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കമന്റ് ഇങ്ങനെ വരും. സോ അതിൽ ഇഷ്ടമുള്ള അതിൽ ഓരോരോ കമന്റ് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി പിക്ക് ചെയ്യും. അപ്പൊ അത് ശരിത്തരമാണെങ്കിൽ അവൻക്ക് നമ്മൾ കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അത്രയുള്ള സംഭവം, വളരെ ക്ലീനാണ്. സോ ഞാൻ ജസ്റ്റ് എന്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇതാണ് എന്റെ ആ വീഡിയോന്റെ ലിങ്ക്. നമുക്ക് ജസ്റ്റ് എത്ര കമന്റ് ഉണ്ട് നോക്കാം. ഇവിടെ നോക്കണേ 200 കമന്റ്, 300 കമന്റ്, 400, 500, 600, 700 കമന്റ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് ആയി കാണാം. നമ്മളെ കമന്റ് അവിടെ ഇങ്ങനെ ചറപറ ചറപറാന്ന് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 4500 കമന്റ്. ഓ മേ, ഇത് കാണണ്ടറിയില്ല. 5000 കമന്റ് കഴിഞ്ഞ് കണ്ടില്ല. ഇപ്പൊ 4000 എമൗണ്ട്. ഓക്കെ, 4429 യുനീക്ക് കമന്റ്സ്. ഓക്കെ, യുനീക്ക് ആയിട്ടുള്ള എന്താ പറയുക ആൾക്കാർ 4429 ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഇനി നമ്മളെ മൗസ് ഇങ്ങനെ പിടിക്കേണ്ടത്, ഇതാണ് മൗസ്. ഓക്കെ, ഇത് പിടിച്ചിട്ട് ഇവിടെ നോക്കണ ഈ സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കും. ഈ സ്റ്റാർട്ട് കൊടുക്കാൻ പോവാണ്. ഇത് കൊടുത്താൽ അറിയാം. ഓക്കെ, റെഡി, 1, 2, 3. ആഹാഹാ, ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് ഗൈസ്. കുറെ പേരുടെ കമന്റ് ഓടിക്കളിക്കുന്നുണ്ട്. നിങ്ങൾ കാണില്ലേ, അപ്പൊ ഇവന്റെ കമന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടില്ലേ, ഇവൻ പറഞ്ഞ എന്താ വെച്ചാൽ A1+A1+2+3+4. ഇവൻ എന്ത് പറയണേ ഗൈസ്? നമ്മളെ റിയാസ് മച്ചൻ, റിയാസ് ഖാൻ പറഞ്ഞ എന്താ വെച്ചാല് A7, അതായത് ഞാൻ AB എന്ന് കൊടുത്തിരുന്നു. അപ്പൊ A ഉള്ളത് മൊത്തം അവൻ പറഞ്ഞത് എന്താ വെച്ചാൽ 1+ കൊണ്ട് ഷൂട്ട് ചെയ്ത പിക്ക് ആണ് എന്നാണ്. B സൈഡ് മൊത്തം എന്താ പറയാ DSLR. അപ്പൊ ലാസ്റ്റ് ഞാൻ ഒരു പിക്ക് ഇട്ടു, നിങ്ങൾ ശ്രദ്ധിച്ച കാണാം, അത് എന്താ പറയാ DSLR ആണെന്ന് പറഞ്ഞു. സോ അവൻ പറഞ്ഞ ഉത്തരം കംപ്ലീറ്റ്ലി തെറ്റാണ്. ഓക്കെ, അപ്പൊ അവൻക്ക് നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റില്ല. ഇനി അടുത്ത കമന്റിൽ നീ കമന്റ് ചെയ്യാം, അപ്പൊ നമുക്ക് സെറ്റ് ആക്കണം മച്ച. അപ്പൊ സാറല്ല, നമുക്ക് അടുത്ത കമന്റ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ മച്ച റിയാസ് ഖാൻ ചെയ്ത എന്താ പറയാ കമന്റ് ലേശം തെറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മള് പിക്ക് അനദർ വിന്നർ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളെ രണ്ടാമത്തെ വിന്നർ അങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. വരൂ 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 വരൂ, തരൂ തരൂ വിന്നർ മൊയ്തീൻ പി. ഡാം ബ്രോ, മൊയ്തീൻ കാക്ക വന്നിട്ടുണ്ട്. മൊയ്തീൻ കാക്ക എന്താ പറഞ്ഞേ? A DSLR, B DSLR, C 1+. ഹോ മാൻ, മൊയ്തീൻ കാക്ക പറഞ്ഞത് വെച്ചാൽ A DSLR, B DSLR, സി ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഐ മീൻ എനിക്ക് തോന്നുന്നു സി എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ലാസ്റ്റുള്ള ഒരു പിക്ക് ആയിരിക്കും. സോ അതും തെറ്റാണ് ഗൈസ്. ശരിത്തരം തരുന്നില്ലേ പഠിച്ചവരെ, നമുക്കൊന്നും ട്രൈ നോക്കാം. അപ്പൊ ഈ ഉത്തരം തെറ്റിപ്പോയിട്ട് നമുക്ക് ഒന്നും കൂടി കൊടുക്കുക. പിക്ക് അനദർ വിന്നർ സ്റ്റാർട്ട്. അപ്പം അടുത്ത വിന്നർ തരൂ. ഇതെങ്കിലും ആരെങ്കിലും ശരിയാണെങ്കിൽ ഈ പരിപാടി ഇപ്പം ഇവിടെ വെച്ച് അവസാനിപ്പിക്കായിരുന്നു. സോ വിന്നർ മുഹമ്മദ് റംഷാദ്. റംഷാദ് പറഞ്ഞ ഒരാളാണ്, മുഹമ്മദ് റംഷാന നിന്റെ പേര് ഇവിടെ ഉണ്ട്. അപ്പൊ അവൻ ചെയ്തൊരു കമന്റ് A1+, B DSLR, പിന്നെ ആ
ക്യാമറയുടെ പിക്ക് എടുത്ത ഡി എസ് എൽ ആർ. നമ്മള് മുഹമ്മദ് റംഷാദ് പറഞ്ഞത് വെച്ചാൽ എ വൺ പ്ലസും ബി ഡി എസ് എൽ ആറും ആണെന്നാണ്. പിന്നെ ഒരു കോമഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മച്ചാനെ നീ പറഞ്ഞ ഉത്തരം തെറ്റാണ്, ഒന്നും തോന്നരുത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ മിക്കവാറും ഈ നെറ്റ് ഞാൻ തന്നെ കയറ്റി ഞാൻ തന്നെ യൂസ് ചെയ്യുന്നത്. നമുക്ക് രണ്ടു മൂന്ന് തൊട്ട് ട്രൈ ചെയ്ത് നോക്കാം, ഈ പരിപാടി നിർത്താനായിരുന്നു. ഓക്കെ, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഒന്നും കൂടി നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് കൊടുക്കാമാണ്. സ്റ്റാർട്ട് അപ്പൊ ഇങ്ങനെ റണ്ണിംഗ് ആണ്. എടുത്ത നാലാം താളാന്ന് തോന്നുന്നു നമ്മളിങ്ങനെ തപ്പിക്കളിക്കുന്നത്. ഇത് കൊണ്ടുവരൂ, തരൂ തരൂ. ഡാം ബ്രോ, വളരെ വൃത്തിയിൽ എന്തൊക്കെ എഴുതി, നമുക്ക് നോക്കാമോ? നോക്കാം. ഓക്കെ, വിന്നർ ആരാ വെച്ചാൽ സച്ചിതൻ ചിറ്റക്കാട്ട്. ഓക്കെ, എനിവേ നമ്മത് വായിക്കുക. എ ഫോൺ ബി ക്യാമറ എ ഡി എസ് എൽ ആർ ബി ഫോൺ വൺ പ്ലസ് സെവൻ പ്രോ പ്ലീസ് ലൈക്ക്. നമ്മളെ മച്ചാന്മാരെ കമന്റ് കേട്ട് കേട്ട് എനിക്ക് തന്നെ കൺഫ്യൂഷൻ. ഞാൻ ഇപ്പൊ എന്റെ ആ വീഡിയോ എടുത്തൊന്ന് കാണുകയായിരുന്നു ഏതാണെന്ന് സംഭവം. ഈ എന്താ പറയാ, മച്ചാൻ പറഞ്ഞതൊന്നും ചെറിയ രീതി തെറ്റാണ്. മൂന്ന് ആൻസർ തെറ്റാണ്, നാലാമത്തെ ആൻസർ മാത്രമാണ് ശരി. സോ മൂന്ന് ആൻസർ ശരിയാണെങ്കിൽ മാത്രം കൊടുക്കാനുള്ളൂ. കാരണം അവൻ അങ്ങനെ എഴുതിപ്പോയി. ആ കമന്റ് എന്നെ വേറെ രീതിയിൽ എഴുതിയിരുന്നെങ്കിൽ നമുക്ക് അവൻക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കാമായിരുന്നു. ഗൈസ്, എന്താണ് വാട്ട്സ് ഗോയിങ് ഓൺ ഗൈസ്? അപ്പൊ നമുക്ക് ഒരൊറ്റ വട്ടോടി ടെസ്റ്റ് ചെയ്തൊക്കെ. ഓക്കെ ഗൈസ്, നമ്മളെ ഗിവ് ബാക്ക് ചെറിയൊരു മാറ്റം വരുത്തിട്ടുണ്ട്. വേറെ ഒന്നരത്തിൽ ഇങ്ങനെ പിക്ക് ചെയ്ത് ഇന്നൊന്നും കഴിയില്ല, നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. സോ ഞാൻ എന്റെ കറക്റ്റ് ഉത്തരം അവിടെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതായത് കറക്റ്റ് ഉത്തരം അവിടെ കൊടുക്കുന്നുണ്ട്. സോ അത് കമന്റ് പിക്കർ യൂസ് ചെയ്തിട്ട് ആ കമന്റ് ആരാണോ ചെയ്തത് അവരിൽ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യും. സോ അതാണ് ഏറ്റവും കൂളസ്റ്റ് വേ എന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ എന്റെ കറക്റ്റ് ആൻസർ അവിടെ കൊടുക്കട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം ആരായിരിക്കും ആ വിന്നർ. സോ വാ, അപ്പൊ ചെറുതായിട്ട് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഡി എസ് എൽ ആർ ബി വൺ പ്ലസ്. ഗൈസ്, അതാണ് നമ്മളോട് ഉത്തരം. ഞാൻ എ സൈഡിൽ കൊടുത്തതൊക്കെ എന്താ പറയുക ഡി എസ് എൽ ആർ ആയിരുന്നു. ബി സൈഡിൽ കൊടുത്തതൊക്കെ എന്താ പറയാ നമ്മളുടെ ഫോണ് നമ്മുടെ വൺ പ്ലസ് ഉപയോഗിച്ചതായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു പിക്ക് കൊടുത്തില്ല, അതും വൺ പ്ലസ് ആണ്. ഓക്കെ, എ സൈഡ് ഉള്ളത് മാത്രമാണ് ഡി എസ് എൽ ആർ. സോ ഈ എങ്ങനത്തെ കമന്റ് വേണ്ടി വെച്ചാല് എ മൊത്തം എന്താ പറയാ വൺ പ്ലസ് അല്ല ഡി എസ് എൽ ആർ, ബി മൊത്തം നമ്മളുടെ വൺ പ്ലസും, അത് മാത്രം മതി അയാൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കും. പക്ഷെ ഇത് വന്ന ഇപ്പം തന്നെ ഞാൻ കുറെ കമന്റ്സ് കണ്ടിരുന്നു, പക്ഷെ ഇപ്പം വന്നത് മൊത്തം തെറ്റ ആൻസർ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഫിൽട്ടർ ചെയ്തിട്ട് അവിടെ, അപ്പൊ നമുക്ക് നോക്കാം ഇനി ആരുടെ വരാ. അപ്പൊ ഞാൻ ജസ്റ്റ് ഗെറ്റ് കമന്റ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഒരു കമന്റ് ഡിറ്റക്ട് ചെയ്തിന്, രണ്ട് കമന്റ് ഡിറ്റക്ട് ചെയ്ത്, മൂന്ന് കമന്റ്, ആറ്, ഏഴ്. ഇനി കമന്റ്സ് ഉണ്ടോ മക്കളെ? ഇനി കമന്റ്സ് ഉണ്ടോ? ഈ സെയിം കമന്റ്സ് കേട്ട് ഈ ഏഴ് ആളുകൾ ചിലപ്പോ നമുക്ക് എന്താ പറയാ കണ്ടെത്താൻ കഴിയുന്നവർ നമുക്ക് നോക്കാം. എന്താ എട്ട്, ഒമ്പത്, ഒമ്പത് ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പത്ത് ആൾക്കാരെ കണ്ടിട്ടാവും. ഇത് പിന്നെ എനിക്ക് പണിയാവും ഗൈസ്. 11 ആൾക്കാർ ഈ രീതിയിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഉത്തരം. എ ഡി എസ് എൽ ആർ ബി വൺ പ്ലസ്, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ഓക്കെ, ഇനിയിപ്പോ വൺ പ്ലസ് അക്കത്തിൽ എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല, അത് നമുക്ക് അങ്ങനെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല ഗൈസ്. ഇങ്ങനെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു. സോ അവരെയാണ് നമ്മൾ കിട്ടുന്നത്. സോ എമൗണ്ട് ഓഫ് യുനീക്ക് കമന്റ്, ഓക്കെ, 12 പേര് കണ്ടില്ലേ, 12 പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു യുനീക്ക് ടൈപ്പിൽ. സോ അവര് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, 1 2 3. ഓക്കെ, 12 പേരിൽ ഒരാളെ കൊണ്ട് തരി. പേൻ തിന്നോളി തിന്നോളി തിന്നോളി, സമയമില്ല. ടെറാ വിന്നർ ഫീതർ ഫോക്സ്, ഫെതർ ഫോക്സ്, ഫെതർ ഫോക്സ്, എ ഡി എസ് എൽ ആർ ബി വൺ പ്ലസ് സെവൻ പ്രോ ലാസ്റ്റ് ഡി എസ് എൽ ആർ. ഓ കമൺ ബ്രോ. ഗൈസ്, ഈ ചങ്ങായി ലാസ്റ്റ് ആൻസർ തെറ്റിച്ച്. ഞാൻ അവനോട് ചോദിച്ചില്ല ലാസ്റ്റ് ആൻസർ, ലാസ്റ്റ് ഡി എസ് എൽ ആർ എന്നാണ് പറഞ്ഞത്. സോ ഇവൻ നമ്മളെ കയ്യിലുണ്ട്, ഒന്നെങ്കിൽ നമുക്ക് ഇവന്റ് പ്രൈസ് കൊടുക്കാം. ഓക്കെ, നമ്മൾ രണ്ടു മൂന്ന് ആൾക്കാരുടെ പിക്ക് ചെയ്ത് നോക്കുകയാണ്. വേറെ ഒന്നല്ല, ചിലപ്പോൾ അവർ കറക്റ്റ് ആൻസർ ഇതുണ്ട് അവർക്ക് കൊടുക്കും. ഓക്കെ, ഗൈസ്, നമ്മൾ കറക്റ്റ് ആൻസർ ഉള്ള ആളെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ പേരെന്താണെന്ന് വെച്ചാല് ഡി ടു മലയാളം. ഓക്കെ, ഡി ടു മലയാളം എന്നാണ് അവന്റെ പേര്. അവൻ കമന്റ് ചെയ്ത് വെച്ചാല് എ ഡി എസ് എൽ ആർ ബി വൺ പ്ലസ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എ ഡി എസ് എൽ ആർ ബി വൺ പ്ലസ് എന്നാണ് കമന്റ്. ജസ്റ്റ് കാണിച്ചു തരാം, ഇതാണ് അവന്റെ കമന്റ് ആക്കണ. എ ഡി എസ് എൽ ആർ ബി വൺ പ്ലസ് എന്ന് കറക്റ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. എ ഡി എസ് എൽ ആർ ബി വൺ പ്ലസ്, അത്ര മാത്രം നമ്മൾ ചോദിച്ചുള്ളൂ. ഓക്കെ, കുറെ പേര് എ ഡി എസ് എൽ ആർ എ ഡി എസ് എൽ ആർ, പിന്നെ ലാസ്റ്റ് മൂന്നാമത്തെ എന്നിട്ട് ബി എന്താ പറയാ വൺ പ്ലസ് ചെയ്തു. അപ്പൊ നമുക്ക് അത് തെറ്റാണ്, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരൊറ്റ ആൻസർ ശരിയാണെങ്കിൽ നമ്മൾ കൊടുക്കും, അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾ ക്യാമറ ഓഫ് ആക്കാൻ ഞാൻ തെരയട്ടെ, രണ്ടു മൂന്ന് ആൾക്കാരോട് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന്. ഓക്കെ, അപ്പൊ കുറെ കഷ്ടപ്പാടിന് ഒടുവിൽ നമ്മൾ നമ്മുടെ വിന്നർമാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇത് പ്രത്യേകിച്ച് ക്യാമറ കയ്യിലാണ് എനിക്ക് മര്യാദ കയ്യിൽ ശ്രദ്ധിക്കാനേ. പക്ഷെ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്താൽ വെച്ചാൽ അവർ കറക്റ്റ് നമ്പർ ഇട്ട് കമന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ കമന്റ് ചെയ്തതിൽ രണ്ടോ മൂന്നെണ്ണം തെറ്റിപ്പോയിട്ടുണ്ട്. അതായത് മൊത്തം എ ഡി എസ് എൽ ആർ ബി ക്യാമറ, എ ഡി എസ് എൽ ആർ ബി ഫോൺ ക്യാമറ കമന്റ്, പിന്നെ മൂന്നാമത്തെ തെറ്റിപ്പോകും. അതാകുമ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കുകയില്ല. പക്ഷെ ആ ഒരു സെയിം ആൻസർ മറ്റുള്ളവർ വേറൊരു മീനിങ്ങിൽ കമന്റ് എ ഫുള്ളായിട്ട് എന്താ പറയാ ഡി എസ് എൽ ആർ ബി ഫുള്ളായിട്ട് വൺ പ്ലസ് ലാസ്റ്റ് താരം സംഭവം എന്താ പറയാ നമ്മളുടെ വൺ പ്ലസ് അങ്ങനെ കമന്റ് ചെയ്തവർക്കാണ് നമ്മൾ ആ ഒരു
ആൻസർ. ലാസ്റ്റത്തെ ആൻസർ തെറ്റിപ്പോയാലും കുഴപ്പമില്ല, ഓക്കെ. ആ രണ്ട് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആ കുറേ ലിസ്റ്റിൽ നമ്മൾ എന്താ പറയുന്നത്, ആ ഒരു കമന്റ് പിക്കർ നമ്മൾ കാണിച്ചെന്ന രണ്ടാൾക്കാർക്കാണ് നമ്മൾ ഈ ഒരു പ്രൈസ് കൊടുക്കണം. ഓക്കെ, ഞാൻ മൂന്നാമത്തെ ആളിന് വേണ്ടി കുറേ തരഞ്ഞു, പക്ഷെ അത് ഈ അടുത്തൊന്നും വരുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അങ്ങനെ ചവറായി ചവറായി പോകണം. ഓക്കെ, അപ്പോൾ ഈ ഐ മീൻ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നു, സോ ഇഷ്ടം പോലെ കമൻറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്, എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരാളെ പേര് പറയാം. വിന്നർ എന്നാൽ ഡി ടു മലയാളം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു ചാനലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കമൻറ്റ് ചെയ്ത് ADSLR B1+. സോ അവനക്ക് നമ്മൾ 3 മാസത്തെ നെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരാൾ ഡി ടു മലയാളം എന്ന് പറഞ്ഞാൽ ചെങ്ങായി നമ്മളെ ചാനലിൽ വന്ന് ഇന്ന് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ മെയിലേക്ക് ജസ്റ്റ് ഒന്ന് മെയിൽ അയക്കി നിൻ്റെ നമ്പർ മാത്രം അയച്ചാൽ മതി. ഓക്കെ, നിൻ്റെ നമ്പർ മാത്രം അയച്ചാൽ മതി, ഞാൻ ഡബിൾ ചെക്ക് ചെയ്യും. ഓക്കെ, വേറെ കാര്യം, അത് വേറെ കാര്യം. പിന്നെ വിന്നർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എം സെറ്റ് എന്ന് പറഞ്ഞ ഒരാളാണ്. അതേപോലെയാണ് കമൻറ്റ് ചെയ്തത് ADSLR B1+ എന്നാണ് കമൻറ്റ്. സോ അവനാണ് നമ്മളെ രണ്ടാമത് വിന്നർ. സോ ഈ അത്ര ഉള്ളു രണ്ടാൾക്കാർ ഞാൻ ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ട്. സോ ഇവർ എനിക്ക് ഒഫീഷ്യലി മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് PayTM ചെയ്ത് കൊടുക്കും. ജസ്റ്റ് PayTM റീചാർജ് ചെയ്ത് കൊടുക്കും, വളരെ സിമ്പിൾ കാര്യം, ഞാൻ എപ്പോഴും ഇവിടെ ചെയ്യണം. ഓക്കെ, സോ യാ, ഈ വിന്നർമാർക്ക് എല്ലാവർക്കും എന്താ പറയുക, അടിപൊളി ആശംസകൾ. അതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ പ്രൊഡക്ട്സ് ഇഷ്ടം പോലെ എടുത്തിന്. സോ എനിക്ക് റിവ്യൂ ചെയ്തിട്ട് അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് ഗിവ് അവേ തരാം, കാരണം എനിക്ക് ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ആരും പേടിക്കേണ്ട, ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നുണ്ട്. ഐ മീൻ റണ്ണിങ് ലോഡിംഗ് എന്നൊക്കെ വേണം പറയാം, ലോഡിംഗ് ആയതുകൊണ്ട് ഇപ്പം എത്തൂല. സോ നിങ്ങൾക്ക് ഈ സമ്മാനം കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, ഇനി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം കിട്ടിയവർ ലൈക്ക് അടിക്കാതെ ആകെ രണ്ടാൾക്കാരെല്ലാം അടിക്കുള്ളൂ. സോ കിട്ടാത്തവരെല്ലാവരും ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ എനിക്കിതുവരെ ഗിവ് ഒന്നും മര്യാദ കിട്ടിയില്ല, ഞാനും ഇനി പങ്കെടുക്കണം. സോ നാളെ ഇന്ന് അറേഞ്ച് ചെയ്യണം. ഓക്കെ, ബൈ.